കണ്ടില്ലേ നമ്മുടെ ഒട്ടക പക്ഷിയുടെ മുട്ട ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടയാണെന്ന് പറയുന്നത് അപ്പൊ ഇന്ന് ഇതുകൊണ്ടുള്ള സ്പെഷ്യൽ ഒരു ഫ്രൈ ആണ് എഗ് ഫ്രൈ അപ്പോൾ ഇന്ന് നമുക്ക് ഒട്ടക പക്ഷിയുടെ മുട്ട തന്നത് നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മുടെ വെജിറ്റബിൾ മാർക്കറ്റിലുള്ള ഒരാളാണ് എനിക്ക് ഒട്ടക പക്ഷിയുടെ മുട്ട തന്നത് സംഭവം സൂപ്പറാണ് ഇവിടെ അത്യാവശ്യം വിലയുണ്ട് ഈ സാധനത്തിന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഈ ഒട്ടക പക്ഷിയുടെ മുട്ട കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു വിഭവമാണ് അതുകൊണ്ട് എഗ് ഫ്രൈ സ്പെഷ്യൽ ഒട്ടക പക്ഷിയുടെ എഗ് ഫ്രൈ അപ്പോൾ ഒന്ന് നോക്കാണ്ട് നമുക്കാണ്ട് തുടങ്ങിയാലാ നിങ്ങളുടെ അനുഗ്രഹാശംസകളോടെ നമുക്കാണ്ട് തുടങ്ങാം അയ്യോ പിന്നെ ഒരു കാര്യം നമ്മുടെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ എന്താ പറയുക ആ ഒരു എനർജി അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യൂബിൾ കമൻറ്റ്സ് നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സ്പെഷ്യൽ വിഭവങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇടാൻ പറ്റും സ്പെഷ്യൽ ലൊക്കേഷൻ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോഫർക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള പിജറയുടെ അടുത്തുള്ള സ്ഥലമാണ് അവിടെയുള്ളൊരു നല്ലൊരു ബീച്ചാണ് അവിടെ ഇരുന്നിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒന്ന് നോക്കാണ്ട് നമുക്ക് കടന്നാലോ നമുക്ക് വീഡിയോ വിളിക്കുക അപ്പോൾ വരിക നമ്മൾ തുടങ്ങാൻ പോവാണ് അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് സവോള ഒരു 5 സവോള എടുത്തിട്ടുണ്ട് അപ്പോൾ 5 സവോള നമ്മൾ ചെറുതാക്കി നുറുക്കണം നമ്മൾ ബുർജി ഉണ്ടാക്കില്ലേ അതുപോലെ നമുക്ക് നുറുക്കാം അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി ഒട്ടക പക്ഷിയുടെ ആയ കാരണം നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് അറിയാൻ പറ്റില്ല ഇത് എത്രത്തോളം വേണം അത്യാവശ്യം ഉണ്ടാവും സാധനം അപ്പൊ അത് ഇതുപോലെ നന്നായിട്ട് ചെറുത പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിയ കണ്ടില്ലേ ആ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ മീൻ വന്നിട്ട് നിൽക്കുന്നുണ്ട് ചെറിയ ചെറിയ മീനാണ് പക്ഷെ കണ്ട പ്രാവുകൾ കണ്ട കടൽ കാക്കയാണ് അത് അത് കംപ്ലീറ്റ് പറഞ്ഞു അതുപോലെ തന്നെ മീൻ പിടിക്കണവനുണ്ട് അവിടെ അവിടെ ഫുള്ള് മീനാണ് കാണുന്നതൊക്കെ പിന്നെ നമ്മുടെ ഉണക്കമുളക് ഒരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട് ഒരു ചൊടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം സെറ്റായി ഇനി നമുക്ക് സംഭവം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം അപ്പോൾ നമുക്ക് ഇതോ ഒരു കഷ്ണം ബട്ടറും ഇട്ട് കൊടുക്കാം ബട്ടർ ഇതായി പൈസ നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം പോയിന്റ് വന്നു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വറ്റൽമുളകും ഇട്ട് കൊടുക്കാം കണ്ടാ
ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കി കൊടുക്കും. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മുടെ മല്ലിപ്പൊടി ഇടുക കുറച്ച്. ഈ മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴാണ് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇടുന്നത്. ഓക്കെ, നമ്മുടെ കുറച്ച് എരിവുള്ള മുളക് പൊടി. ഇനി നമ്മുടെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാല. കുറച്ച് കുമ്മിൻസിന്റെ പൊടി അതിട്ട് കൊടുക്കാം, ഒരു ചെറിയൊരു മണം കിട്ടാൻ വേണ്ടിട്ട്. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ആ അത്യാവശ്യം നല്ല എടുക്കാം. ആ നല്ല മണം വരുന്നുണ്ട്. അപ്പൊ ലേശം ഉപ്പിട്ട് കൊടുക്കാം. നല്ല മണമുണ്ട് കേട്ടോ. ആ സൂപ്പർ. ഈ മുട്ട ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് എങ്ങനെയായി തീരുന്നത് ദൈവത്തിനറിയാം. കാരണം അത്യാവശ്യത്തിന് വലിപ്പുള്ള മുട്ടയാണ്. 10-20 കോഴിമുട്ട ചേർന്നാലാണ് ഒരു ഒട്ടകപക്ഷിയുടെ മുട്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് പൊട്ടിക്കാന്ന് അറിയില്ല, അതുകൊണ്ട് പൊട്ടോന്ന് അറിയില്ല. ആ പൊട്ടുണ്ട്, നോട്ടെ. ഈസി ആയിട്ട് പൊട്ടിക്കാം, അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിക്കുമ്പോഴാണ് സംഭവം. പക്ഷേ അത്യാവശ്യം വലുപ്പുണ്ട്. ഓ തിങ്ങി നിക്കട്ടോ, ഒഴിച്ചെടുക്കാൻ പോട്ടോ. അങ്ങനെ ഓക്കെ, തല ഫുള്ള് ഒട്ടക്ക് പക്ഷിയുടെ മുട്ട അണ്ട് ഒഴിച്ചു കൊടുത്തു. എൻ്റെ പൊന്ന്,
ഓക്കേ, നമുക്കിതൊന്ന് അടച്ച് വെക്കാട്ടാ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നാണ്ട് ഇളക്കി കൊടുക്കണം. ശേഷം കൊടുക്കുക. ഇനി നമുക്ക് ചെറിയൊരു പീസ് ഇതുപോലെ ബട്ടർ ഇതിൻ്റെ സെൻറ്ററിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കാം. അപ്പോൾ അവിടെ കിടക്കട്ടെ, കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ പരിപാടി കഴിഞ്ഞോട്ടോ അവിടെ. അപ്പോൾ ഇതൊക്കെ ഉണ്ടായി നമ്മുടെ ബട്ടർ. ഇനി നമ്മുടെ അവസാനത്തെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റർ വായിക്കണ്ട. അപ്പോൾ ഒട്ടക പക്ഷിയുടെ ഒറ്റ മുട്ടുകൊണ്ട് കാണുന്ന സംഭവം ഉണ്ടത്, ഇതാണ് ഒട്ടക പക്ഷിയുടെ മുട്ട എഗ് ഫ്രൈ ചെയ്താലുണ്ടാവുന്ന സംഭവം. അപ്പോൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പം നമ്മുടെ വക എന്നാ, ഇനിയിപ്പോൾ നമ്മുടെ തന്നെ കഴിക്കൂട്ടോ. ആ നല്ല മണമുണ്ട്. നമുക്കിവിടെ കഴിക്കാനുള്ള സെറ്റപ്പ് നോക്കാം. കഴിക്കട്ടാ, കഴിച്ചു നോക്കാം. ഇത് മാത്രമായിട്ട് കഴിച്ചു നോക്കാം. ഏകദേശം കോയമുട്ടോടെ ടേസ്റ്റിനുള്ളൂ സംഭവം. കുഴപ്പമില്ലൊക്കെ, നമ്മുടെ മസാല ഉഷാറായതുകൊണ്ട് സംഭവം കൊണ്ട് പറയില്ലട്ടാ, സംഭവം ഉഷാറായി. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. മുറി സൂപ്പറായി. അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഒട്ടക പക്ഷിയുടെ മുട്ട ഫ്രൈ ചെയ്തത് നിങ്ങൾ കണ്ടു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ സബ്സ്ക്രൈബ് കൗണ്ടൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ സബ്സ്ക്രൈബ് കൗണ്ട് കൂടുതലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വിഭവങ്ങൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വിഭവങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ ഒട്ടക പക്ഷേ മൊത്തം നാട്ടിൽ കിട്ടുമെന്നറിയില്ല, പക്ഷേ ഇവിടെ കിട്ടാറുണ്ട്. അപ്പോൾ പറ്റുന്നത് ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സഹായം നേരുന്നു. അപ്പോൾ നമ്മൾ ബൈ ബൈ പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം, നിങ്ങൾക്കൊരു ആത്മസന്തോഷം കേട്ടോ. ബൈ ബൈ.